ഇന്നത്തെ കാലത്ത് ഒരു ഒരു വീട് വെക്കുമ്പോൾ പരമാവധി എല്ലാവരും ഇൻറ്റീരിയർ ചെയ്യാൻ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ വളരെ ലോ ബഡ്ജറ്റിലും ഇൻറ്റീരിയേഴ്സ് ചെയ്യാം, ഹൈ ബഡ്ജറ്റിലും ഇൻറ്റീരിയേഴ്സ് ചെയ്യാം. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് ഞാൻ ഈ ചാനലിൽ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, സ്റ്റെയർ കേസിൻ്റെ അടിയിലുള്ള ഭാഗം വെറുതെ വേസ്റ്റാക്കി കളയണ്ട. അതിൽ മെയിനായിട്ട് മൂന്ന് നല്ല കിടിലൻ ഐഡിയകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഇന്ന് വീടുകളിൽ സ്റ്റെയർ കേസ് വെറുതെ മുകളിലത്തെ നിലയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സംഭവം മാത്രമായിട്ടല്ല സ്റ്റെയർ കേസ് ചെയ്യുന്നത്. വീടിൻ്റെ ലുക്കിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള വ്യത്യസ്തമായ ഡിസൈനുള്ള സ്റ്റെയർ കേസുകൾ ഇന്ന് രംഗത്തുണ്ട്. അപ്പോൾ നിങ്ങളൊരു വീട് പുതിയതായിട്ട് കെട്ടാൻ പോകുന്ന ആളാണെങ്കിൽ ഇപ്പം തന്നെ ഡിസൈനറോട് സംസാരിക്കണം ആദ്യം തന്നെ. അതായത് സ്റ്റെയർ കേസിൻ്റെ അടിയിലുള്ള സ്പേസ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഡിസൈനറുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഒന്നാമത്തെ ഐഡിയ എന്ന് പറയുമ്പോൾ, ഒരുവിധം മിക്ക വീടുകളിലും ലൈബ്രറിക്ക് ഇപ്പോൾ സ്ഥലം കണ്ടെത്താറുണ്ട്. ഇപ്പോൾ കുട്ടികളുള്ള വീടുകളായാലും എല്ലാവർക്കും അല്ല ലൈബ്രറി ആവശ്യമാണല്ലോ. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു മുറി വെച്ചിട്ട് സ്ക്വയർ ഫീറ്റ് കൂട്ടേണ്ട ആവശ്യമില്ല. അത് നമുക്ക് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ലൈബ്രറി സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്ഥലം വേസ്റ്റായില്ല എന്ന് മാത്രമല്ല, ലൈബ്രറി ചെയ്യുന്നതിലൂടെ നമ്മുടെ വീടിൻ്റെ ലുക്ക് തന്നെ മാറും. നമ്മൾ ലിവിങ് റൂമിൽ ഒരു ഗസ്റ്റ് വന്നിരുന്നാൽ ആ ലൈബ്രറി കാണുമ്പോൾ തന്നെ ഒരു ലക്ഷറി ഫീൽ ചെയ്യും. പക്ഷേ വലിയ ചിലവൊന്നും ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീട്ടിൽ ഓഫീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് പെട്ടെന്ന് വേറെ മുറി വേണമെന്ന് ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ സ്ഥല പരിമിതികളുണ്ടെങ്കിൽ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഓഫീസ് തയ്യാറാക്കാം. അപ്പോൾ വീട് കെട്ടുമ്പോൾ തന്നെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വയറിങ് ചെയ്യുമ്പോൾ പ്ലഗും പ്ലഗ് പോയിൻറ്റും അതൊക്കെ ചെയ്യാൻ പറയണം. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ വെക്കാം, പിന്നെ ആ വാളൊക്കെ നല്ല വാൾപേപ്പർ ഒട്ടിച്ച് നല്ല വൃത്തിയുള്ള ചുമരുകളാക്കി മാറ്റാം. ഓഫീസ് സ്പേസിൽ വേണ്ട ഇൻറ്റീരിയേഴ്സൊക്കെ നമുക്ക് പ്ലൈവുഡും ലാമിനേഷനും ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. കമ്പ്യൂട്ടർ വെക്കേണ്ട ടേബിൾ, പിന്നെ എക്സ്ട്രാ ഒരു ചെയർ, എല്ലാം നമുക്ക് ചെറിയ ചിലവിൽ ഇന്ന് മാർക്കറ്റിൽ പല സാധനങ്ങളും അവൈലബിൾ ആണ്, പുതിയ പുതിയ പ്രൊഡക്ട്സ്. ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഐഡിയ, സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് സ്പേസാക്കി മാറ്റാൻ പറ്റും സ്റ്റെയർ കേസിൻ്റെ അടിയിലുള്ളത്. അപ്പോൾ നമ്മൾ ഡോറൊക്കെ കൊടുത്ത് റാക്ക് റാക്ക് ചെയ്തിട്ട് കുറച്ച് നല്ല ഡിസൈനിൽ ചെയ്താൽ നല്ല ലുക്കായിരിക്കും കാണാൻ. നമുക്ക് പഴയ ഷൂസ്, ചപ്പൽസ്, പിന്നെ ഡ്രസ്സ്, ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ പലതും നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിലൂടെ നമ്മുടെ വീടിൻ്റെ ലുക്ക് തന്നെ മാറും. അതേ സ്റ്റെയർ കേസിൻ്റെ അടിയിലുള്ള ഭാഗം വേസ്റ്റായി കളയുന്നതിനേക്കാട്ടും നല്ലത് ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്താൽ നമുക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് അവിടെ ലഭിക്കും, കൂടാതെ തന്നെ ലുക്കും കൂടും. ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് അക്വേറിയം താല്പര്യമുള്ളവരാണെങ്കിൽ വീടുകളിൽ അക്വേറിയം ഒരുക്കാൻ പറ്റും. അതും ചെറിയൊരു ഒരു 8,000 രൂപ വരെയുള്ള ചിലവിൽ നല്ല വലിയൊരു അക്വേറിയം തന്നെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. നമുക്ക് അതിനുള്ളിൽ പ്ലൈവുഡും ഇതൊക്കെ വെച്ച് കവർ ചെയ്ത് അക്വേറിയം മാത്രം പുറത്തോട്ട് കാണുന്ന രീതിയിൽ സ്റ്റെയർ കേസിൻ്റെ അടി ചെയ്താൽ നല്ല ബ്യൂട്ടി ആയിരിക്കും. സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് അത് ചെയ്യുമ്പോൾ തന്നെ, ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ തന്നെ അവരോട് പറഞ്ഞാൽ അവർ ആ ഡിസൈൻ ചെയ്ത് തരും ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണമായി സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെക്കാട്ടി നല്ലൊരു ഐഡിയയുമായി വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. നെക്സ്റ്റ് വീഡിയോ ഇതിനേക്കാട്ടും നല്ലൊരു വീഡിയോ ആയി ഞാൻ തിരിച്ചു വരും. ബൈ.